ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിവ്യാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്, 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീരുകൂടി വേണം, അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്കത് കുറച്ച് നേരം വെച്ചേക്കാം, 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ബാക്കി ചേരുവകൾ, 3-4 സവാള എടുത്തിട്ടുണ്ട്. അതിൽ 1 സവാള ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാനാണ്, ബാക്കി 3 എണ്ണം വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുക എന്നുള്ള പ്രോസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 എണ്ണം ഞാൻ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓയില് തന്നെ നമുക്ക് കറി വയ്ക്കാനും തയ്യാറാക്കി എടുക്കാവുന്നതാണ്, ഇത്രയും ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയില് അധികം എണ്ണ പിടിക്കത്തില്ല സവോളയിലൊന്നും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകൾ, ഞാനൊരു 10-15 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പത്തല്ലി വെളുത്തുള്ളിയും പച്ചമുളക്, 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓയിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് 1 മൺചട്ടിയിലാണ് വെക്കുന്നത്. നമുക്കതിലേക്ക് ഈ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി, ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അത് ചൂടായി വരുമ്പോൾ ചൂടാണ്, അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം, അല്പം ഒന്ന് കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പുതിനയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ആ ബിരിയാണിയിലൂടെ കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കൂടി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഗരം മസാലയോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി അത് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, 1 മീഡിയം സൈസ് തക്കാളി. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും കൂടെ മുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. അതെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി സവോള കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ബിരിയാണി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സവാള അത് 1 എണ്ണം മുഴുവനും ചേർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ ബാക്കി അത് ബിരിയാണിയിൽ ചേർക്കാനായിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നിരുന്നാൽ കൂടി കുറച്ച് വെള്ളം ഒന്ന് അല്പം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് മൺചട്ടിയിൽ ആണ് പാചകം ചെയ്യുന്നത്, ചിലപ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം.
അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അല്പം വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആയിരുന്നതുകൊണ്ട് അധികം വെള്ളമൊന്നും അതിങ്ങനെ ഊറിയിട്ടില്ല. ഞാനിതിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കുക, ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനും ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. പൊറോട്ടയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാം, അതുപോലെ തന്നെ ബിരിയാണിയോടൊപ്പം ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിയില. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ലാസ്റ്റിൽ, അല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്, ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം, ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.